കേന്ദ്ര സർക്കാർ കർഷകദ്രോഹ നിയമങ്ങൾ പിൻവലിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി മലപ്പുറത്ത് സി ഐ ടി യു നടത്തിയ രാപ്പകൽ സത്യാഗ്രഹം സമാപിച്ചു. മലപ്പുറം ഹെഡ് പോസ്റ്റ് ഓഫീസിന് പരിസരത്തായിരുന്നു സത്യാഗ്രഹം. രാജ്യതലസ്ഥാനത്തെ കർഷക പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യവുമായി സി ഐ ടി യു നടത്തിയ രാപ്പകൽ സത്യാഗ്രഹം സമാപിച്ചു. മൂന്ന് കാർഷിക നിയമങ്ങൾ പിൻവലിക്കാൻ തയ്യാറാകാതെ കോർപ്പറേറ്റ് താൽപര്യങ്ങൾക്കായി സമരം ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കാത്ത കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെയാണ് തൊഴിലാളികൾ പ്രക്ഷോഭം നടത്തിയത്. ജനുവരി 7 രാവിലെ 10 മണി മുതൽ 8 വൈകുന്നേരം 5 മണി വരെയാണ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറം ഹെഡ് പോസ്റ്റ് ഓഫീസിന് പരിസരത്ത് സത്യാഗ്രഹം നടത്തിയത്. സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂട്ടായി ബഷീർ ആയിരുന്നു സമരം ഉദ്ഘാടനം ചെയ്തത്. സമര വളണ്ടിയർമാർ പല കാരണങ്ങൾ കൊണ്ട് മരണപ്പെട്ടു. ഒന്ന് അതിശൈത്യം, ചിലപ്പോഴെങ്കിലും മൈനസ് ഡിഗ്രിയിലേക്ക് താപനില താഴ്ന്നു, അതുകൊണ്ട് മരിച്ചു പോയവരുണ്ട്. ആത്മഹത്യ ചെയ്തവരുണ്ട്. ഗവൺമെന്റിനോടുള്ള പ്രതിഷേധം അതിശക്തമായി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ആത്മഹത്യകളുണ്ട്. അസുഖം ബാധിച്ചു മരിച്ചവരുണ്ട്. അങ്ങനെ 45-ലധികം സഖാക്കൾ ഈ കഴിഞ്ഞ 42 ദിവസത്തെ സമരത്തിൽ രക്തസാക്ഷികളായിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഒരു ചരിത്ര മുന്നേറ്റമാണ് ഇപ്പൊ നടക്കുന്നത്. ആ ചരിത്ര മുന്നേറ്റം നമ്മൾ കാണേണ്ടത് ഒരു ഈ സമരത്തിൽ ഇതുവരെ ഇല്ലാത്തതാണ്. കാരണം ഇതിന്റെ ആനുകൂല്യം മുഴുവൻ അതിപ്പോ 3 കർഷക ബില്ലുകൾ പാസാക്കി നിയമമാക്കുമ്പോഴും അതുപോലെ തന്നെ തൊഴിൽ നിയമങ്ങളെ ലേബർ കോഡുകളാക്കി മാറ്റി അവതരിപ്പിച്ചപ്പോഴും ഇതിന്റെ എല്ലാ ആനുകൂല്യം ലഭിക്കുന്നത് കോർപ്പറേറ്റ് മുതലാളിമാരാണ്. ന്യൂസ് ബ്യൂറോ മലപ്പുറം. കാലോചിതമായ ഡിസൈനുകളിൽ വൈവിധ്യമേറും പുതുമകളോടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നത് കൊണ്ട് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു. തൂബ ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ചെങ്ങോട്ടൂർ റോഡ്, ചട്ടിപ്പറമ്പ്.